വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ് ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ പന്ത്രണ്ടാമത്തെ ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എൽ സി എം ആൻഡ് എച്ച് എസ് സി എഫ് എന്നുള്ള ചാപ്റ്ററുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൽ ബാക്കിയുള്ളത് പഠിക്കാം ഓക്കെ അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് ഒരു നമുക്കൊരു പ്രോബ്ലം നോക്കാം അതായത് നമ്മൾ ഇത് ഇതുവരെ പഠിച്ച ടൈപ്പ് പ്രോബ്ലം അല്ല അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോബ്ലമാണ് അപ്പോൾ നമുക്ക് ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് എഴുതാം ടു റേസ്റ്റ് ഫോർ ടു സ്ക്വയർ ടു റേസ്റ്റ് ത്രീ ടു റേസ്റ്റ് എയ്റ്റ് ഓക്കെ ഇപ്പോൾ ടു റേസ്റ്റ് ഫോർ ടു സ്ക്വയർ ടു ക്യൂബ് ടു റൈസ് ടു എയ്റ്റ് ഈ നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫും നമ്മൾ ഫൈൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പവർ വരുന്ന കേസ് അല്ലേ ഇപ്പോൾ രണ്ടിൻ്റെ പവർ നാല് രണ്ടിൻ്റെ പവർ രണ്ട് രണ്ടിൻ്റെ പവർ മൂന്ന് അതുപോലെ രണ്ടിൻ്റെ പവർ എയ്റ്റ് ഇപ്പോൾ ടു റൈസ് ടു ഫോർ ടു സ്ക്വയർ ടു ക്യൂബ് ടു ടു റൈസ് ടു എയ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ എങ്ങനെയാണ് എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫും നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം ഇവിടെ നോക്കുക ഇത് ടു എല്ലാം ടൂ ആണ് അല്ലേ എല്ലാം ടൂവിൻ്റെ പവറാണ് അപ്പോൾ നോക്കുക നമുക്ക് എൽ സി എം കണ്ടെത്താൻ എന്ത് ചെയ്യുക ഇതിൽ എല്ലാ നമ്പേഴ്സും ടൂവിൻ്റെ പവറാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ടുവിൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണെന്ന് നോക്കുക അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ടൂവിൻ്റെ ഏറ്റവും വലിയ പവർ പവറ് ആണ് അപ്പോൾ ടു റൈസ് ടു എയ്റ്റാണ് ഇത്രയും കാണുന്ന നാല് നമ്പേഴ്സിൻ്റെ എൽ സി എം അതുപോലെ എച്ച് സി എഫ് നോക്കുക എല്ലാം ടൂ തന്നെയാണ് നമ്പേഴ്സ് എല്ലാം ടൂ ആണ് നാല് നമ്പേഴ്സും ടൂ ആണ് ടൂവിൻ്റെ പവേഴ്സാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പവർ ഏതാ നോക്കുക ആ ടൂവിൻ്റെ ഏറ്റവും ചെറിയ പവർ അപ്പോൾ ടു സ്ക്വയർ ആണ് ആ നമ്പറിൽ ഏറ്റവും ചെറിയ പവറായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ നാല് നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ടു സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റൻ നമ്പർ ടു അതായത് നമ്മൾ ഈ പവർ വരുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്നത് എൽ സി എംഒ അതുപോലെ എച്ച് സി എഫ് നമ്മൾ കണ്ടെത്തുന്നത് എന്താ എൽ സി എം ആണെങ്കിൽ വലിയ പവറുള്ള അതായിരിക്കും എൽ സി എം എച്ച് സി എഫ് ആണെങ്കിൽ ചെറിയ പവറുള്ളതായിരിക്കും എച്ച് സി എഫ് ഓക്കെ ഇനി നമുക്ക് ഒരു നാല് സെറ്റ് നമ്പേഴ്സ് തരാം അതായത് ടൂറേസ്റ്റ് ഫൈവ് ഇൻറ്റു ത്രീ റേസ് ടു വണ്ണ് അതുപോലെ ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ടു അല്ലെങ്കിൽ ത്രീ സ്ക്വയർ ടു റേസ് ടു സെവൻ ഇൻറ്റു ത്രീ റേസ് ടു നയൻ അതുപോലെ ടു റേസ് ടു എയ്റ്റ് ഇൻറ്റു ത്രീ റേസ് ടു സീറോ ഇപ്പം നമുക്ക് നാല് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ അതായത് ടു റേസ് ടു ഫൈവ് ഇൻറ്റു ത്രീ റേസ് ടു വണ്ണ് ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ടു അല്ലെങ്കിൽ ത്രീ സ്ക്വയർ ടു റേസ് ടു സെവൻ ഇൻറ്റു ത്രീ റേയ്സ് ടു നയൻ പിന്നെ ടു റേസ് ടു എയ്റ്റ് ഇൻറ്റു ത്രീ റേസ് ടു സീറോ അപ്പോൾ ഇവിടെ നോക്കാം നമുക്കിപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ ചെയ്തെങ്ങനെയായിരുന്നു ജസ്റ്റ് ടു റേസ് ടു ഫോറ് ടു സ്ക്വയർ ടു ക്യൂബ് ടു റേസ് ടു എയ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് നാലും ഓരോ സിംഗിൾ നമ്പേഴ്സ് ആയിരുന്നു ഇനി ഇവിടെ നോക്കുന്ന കേസല്ലോ ഇവിടെ ടു റേസ് ടു ഫൈവും ഉണ്ട് ത്രീ റേസ് ടു വണ്ണും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എൽ സി എമ്മും അതുപോലെ നമ്മൾ എൽ സി എമ്മും അതുപോലെ നമ്മൾ എച്ച് സി എഫും ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എൽ സി എമ്മ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ഇതെല്ലാം നമ്പേഴ്സ് ടു ആയതുകൊണ്ട് ടുവിൻ്റെ ഏറ്റവും വലിയ പവർ സെലക്ട് ചെയ്തു അതുപോലെ നോക്കുക ഇതിൽ ടു റേസ് ഇതിൽ ടു ഉണ്ട് ഇതിൽ ടു ഉണ്ട് ഇതിൽ ടു ഉണ്ട് ഇതിൽ ടു ഉണ്ട് അപ്പോൾ നമ്മൾ ടു എഴുതി ഓക്കെ ഇനി എന്ത് ചെയ്യുക ഈ കാണുന്ന നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ടുവിൻ്റെ ഏറ്റവും വലിയ പവർ എഴുതാൻ നോക്കാം ഏതാണ് ടു റേസ് ടു എയ്റ്റ് ആണ് കഴിഞ്ഞിട്ടില്ല ഇനി എന്തുണ്ട് ത്രീയും കൂടി ഉണ്ട് അല്ലേ ഇൻറ്റു ത്രീയും കൂടി ഉണ്ട് ഇതിൽ ത്രീ ഉണ്ട് നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിലും ഉണ്ട് അതിലെന്ത് ചെയ്യുക ത്രീൻ്റെ ലാർജസ്റ്റ് പവർ നോക്കുക അപ്പോൾ ത്രീ റേസ് ടു നയൻ ആണ് ത്രീൻ്റെ ഏറ്റവും വലിയ പവർ അപ്പോൾ ഈ നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിൽ എൽ സി എം എന്ന് പറയുന്നത് എന്താണ് ടു റേസ് ടു എയിറ്റിൻറ്റു ത്രീ റേസ് ടു നയൻ ആണ് ആ നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ എൽ സി എം അതുപോലെ നോക്കുക കഴിഞ്ഞാൽ എച്ച് സി എഫ് ആണ് നമ്മളെന്ത് ചെയ്യുക ടു ഏറ്റവും ചെറിയ പവർ നോക്കുക ടു റേസ് ടു ഫോർ ആണ് അതുപോലെ ത്രീൻ്റെ ഏറ്റവും ചെറിയ പവർ ഓക്കെ ത്രീൻ്റെ ചെറിയ പവർ വരുന്നത് ത്രീ റേസ് ടു സീറോ അല്ലേ ത്രീ റേസ് ടു സീറോ എന്ന് നമുക്കറിയാം എന്ത് ഏതെങ്കിലും നമ്പറിൻ്റെ റേസ് ടു സീറോ കൊടുത്ത എന്താണ് അത് ഈക്വൽ ടു വൺ ആണ് അല്ലേ ത്രീ റേസ് ടു സീറോ പറഞ്ഞാൽ വൺ ആണ് അപ്പോൾ എച്ച് എസ് സി എപ്പോൾ നമുക്ക് ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു സീറോ കിട്ടി ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ടു സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ ഇൻറ്റു ത്രീ റേസ് ടു വൺ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ റേസ് ടു വൺ അതുപോലെ ടു ക്യൂബ് ഉണ്ട് ടു ക്യൂബ് ഇൻഡു ത്രീ സ്ക്വയർ ഇൻഡു ഫൈവ് ക്യൂബ് ഇൻറ്റു സെവൻ സ്ക്വയർ അടുത്ത സെറ്റ് ടു റൈസ് ടു സീറോ ഇൻഡു ത്രീ റേസ് ടു വൺ ഇൻഡു ഫൈവ് റൈസ് ടു ഫോർ ഇൻഡു സെവൻ റൈസ് ടു വണ്ണ് അടുത്ത സെറ്റ് ടു സ്ക്വയർ ഇൻഡു ത്രീ സ്ക്വയർ ഇൻഡു ഫൈവ് റൈസ് ടു വൺ ഇൻഡു സെവൻ റൈസ് ടു സീറോ അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫും എന്ത് ചെയ്യുക നമ്മൾ ഫൈൻഡ് ചെയ്യാം നമ്മൾ എങ്ങനെയാണ് നോക്കുക ഇതിൽ ടു ത്രീ ഫൈവ് സെവൻ ഉണ്ട് ഇതിലും ടു ത്രീ ഫൈവ് സെവൻ ആണ് ഇതിലും ടു ത്രീ ഫൈവ് സെവൻ ആണ് അതുപോലെ നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിലും ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഉണ്ട് നമ്മൾ ചെയ്യുക എൽ സി എം ആകുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് പവർ വസ്റ്റ് നോക്കുക അപ്പോൾ ടുവിൻ്റെ ലാർജസ്റ്റ് പവർ എത്രയാണ് ടു ക്യൂബ് ഇൻറ്റു അടുത്തെന്ത് ചെയ്യുക ത്രീൻ്റെ ലാർജസ്റ്റ് പവർ ത്രീ ആണ് അടുത്തത് ഫൈവിൻ്റെ ലാർജസ്റ്റ് പവറ് ഫൈവ് റൈസ് ടു ഫോർ ആണ് ഇൻറ്റു സെവനിൻ്റെ ലാർജസ്റ്റ് പവറ് സെവൻ ആണ് അപ്പോൾ ഈ നാല് സെറ്റ് ഓഫ് നമ്പേഴ്സിൽ എൽ സി എം എന്ന് പറയുന്നത് ടു ക്യൂബിൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ ഇൻറ്റു സെവൻ സ്ക്വയർ ആണ് അടുത്ത എച്ച് സി എഫ് നോക്കാം ടുൻ്റെ സ്മോളസ്റ്റ് പവർ നോക്കുക ടു റൈസ് ടു സീറോ ആണ് ത്രീയിൻ്റെ സ്മോളസ്റ്റ് പവർ ത്രീ റേസ് ടു വൺ ആണ് ഫൈവിൻ്റെ സ്മോളസ്റ്റ് പവറ് ഫൈവ് റേസ് ടു വൺ ആണ് അതുപോലെ സെവൻ്റെ സ്മോളസ്റ്റ് പവർ സെവൻ റേസ് ടു സീറോ ആണ് അപ്പോൾ നമുക്ക് എന്ത് എച്ച് സി എഫ് ഈക്വൽ ടു റൈസ് ടു സീറോ ഇൻറ്റു ത്രീ റേസ് ടു വൺ ഇൻറ്റു ഫൈവ് റേസ് ടു വൺ ഇൻറ്റു സെവൻ റേസ് ടു സീറോ അപ്പോൾ നമ്മുടെ എച്ച് സി എഫും എൽ സി എഫും നമ്മൾ ഫൈൻഡ് ചെയ്തു ഇനി അടുത്തത് ക്വസ്റ്റിൻ നമ്പർ ഫോറ് നോക്കാം നമ്മൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു പവർ വരുന്ന കേസിൽ നമ്മൾ എൽ സി എമ്മും എച്ച് സി എഫും നമ്മൾ കാണാൻ സിമ്പിളായിട്ട് പഠിച്ചു ഇനി അടുത്ത ക്വസ്റ്റിൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പർ നോക്കാം ടു റേസ് ടു മൈനസ് ത്രീ ഇൻഡു ത്രീ റേസ് ടു മൈനസ് ഫോർ ഇൻഡു ഫൈവ് റേസ് ടു മൈനസ് ടു ഓക്കെ അടുത്ത സെറ്റ് ടു റേസ് ടു മൈനസ് ടു ഇൻഡു ത്രീ റേസ് ടു മൈനസ് ടു ഇൻറ്റു ഫൈവ് റേസ് ടു മൈനസ് വൺ അതുപോലെ ടു റേസ് ടു മൈനസ് ഫോർ ഇൻഡു ത്രീ റേസ് ടു മൈനസ് ഫൈവ് ഇൻറ്റു ഫൈവ് റേസ് ടു സീറോ ഓക്കെ അപ്പോൾ ത്രീ സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നോക്കാം ടു റേസ് ടു മൈനസ് ത്രീയാണ് ത്രീ റൈസ് ടു മൈനസ് ഫോർ ആണ് ഫൈവ് റൈസ് ടു മൈനസ് ടു ആണ് അതുപോലെ ടു റൈസ് ടു മൈനസ് ടു ത്രീ റേസ് ടു മൈനസ് ടു ഫൈവ് റൈസ് ടു മൈനസ് വൺ അതുപോലെ ടു റേസ് ടു മൈനസ് ഫോർ ത്രീ റേസ് ടു മൈനസ് ഫൈവ് ഫൈവ് റൈസ് ടു സീറോ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് നമ്മൾ എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫ് നമ്മളെന്ത് ചെയ്യണം ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എൽ സി എം നമ്മളതിനെ കാണാം ആ ഒരു നമ്പറിൻ്റെ ഏറ്റവും വലിയ പവർ സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടു ത്രീ ഫൈവ് അല്ലേ മൂന്ന് സെറ്റ് ഓഫ് നമ്പേഴ്സിലും ടൂവും ത്രീയും ഫൈവും ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം ടൂ ഉണ്ടായിരിക്കും ത്രീയും ഉണ്ടായിരിക്കും ഫൈവും ഉണ്ടായിരിക്കും അത് നമുക്ക് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം പവർ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ നോക്കുക ഇത് മൈനസ് ആണ് ഇത് മൈനസ് ആണ് ഇതും മൈനസ് ആണ് അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് പവർ ഏതായിരിക്കും ടൂറേസ് ടു മൈനസ് ഫോർ അല്ല ഏതാണ് ടൂറൈസ് ടു മൈനസ് ടു ആണ് അതെങ്ങനെയാണ് വന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ടൂറേസ്റ്റ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്തിനും ഈക്വൽ ആണ് നമുക്ക് ടൂറേസ്റ്റ് മൈനസ് ടു നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ടുസ് ടു എന്നാണ് വരിക അതായത് വൺ ബൈ വൺ ബൈ ഫോർ ആണ് വരിക അതായത് പോയിൻ്റ് ടു ഫൈവ് ആണ് ടൂറേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ അല്ലേ ശരിക്കും ടൂറൈസ് ടു പ്ലസ് ടു ആണെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ ടൂറേസ് ടു പ്ലസ് ടു അല്ലെങ്കിൽ ടൂറേസ്റ്റ് ടു ടു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് ഫോർ ആണ് അല്ലേ ഇപ്പം ടൂറേസ്റ്റ് മൈനസ് ടു പറഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് ആണ് അതുപോലെ നമുക്ക് ടൂറേസ്റ്റ് മൈനസ് ഫോർ നോക്കുക എത്രയാണ് വരിക വൺ ബൈ ടു റേസ്റ്റ് ടു ഫോർ വരും അപ്പോൾ വൺ ബൈ ടൂറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ റ്റു ഇൻ്റൂറേസ്റ്റ് ഫോർ എത്രയാണ് ടു ക്യൂബ് എയിറ്റ് ആണ് ഇപ്പോൾ ടൂറേസ്റ്റ് ഫോർ എയിറ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ഇവിടെ നോക്കൂ ഇത് വൺ ബൈ ഫോർ ഇത് വൺ ബൈ സിക്സ്റ്റീൻ ഇതിലേതാ വലിയ നമ്പർ ആയിരിക്കുക ഇതല്ലേ വലുതാവുക അല്ലേ ടു റൈസ് ടു ഫോ മൈനസ് ഫോറിനേക്കാളും വലുത് ടു റൈസ് ടു മൈനസ് ടു ആയിരിക്കും അല്ലേ വൺ ബൈ സിക്സ്റ്റീനേക്കാളും വലുത് വൺ ബൈ ഫോർ ആണ് അത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു ഫ്രാക്ഷൻ നമ്പർ കിട്ടും അതവിടെ എഴുതി വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പവറിൽ മൈനസ് ഉണ്ടെങ്കിൽ അതിൽ വലിയ നമ്പർ ഏതായിരിക്കും പവർ ചെറിയ നമ്പർ ഉള്ളതായിരിക്കും വലിയ നമ്പർ അല്ലേ അതായത് ഇതിലിപ്പോൾ ടു റൈസ് ടു മൈനസ് ഫോർ അല്ല വലുത് ടു റൈസ് ടു മൈനസ് ടു ആണ് വലുത് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ആയിട്ട് വീണ്ടും കേട്ട് നോക്കുക ടൂറൈസ് ടു മൈനസ് ടു പറഞ്ഞാൽ വൺ ബൈ ടു സ്ക്വയർ ആണ് അതായത് വൺ ബൈ ഫോർ ആണ് ടൂറൈസ്റ്റ് മൈനസ് ഫോർ പറഞ്ഞാൽ വൺ ബൈ ടു റൈസ് ടു ഫോർ ആണ് അതായത് വൺ ബൈ സിക്സ്റ്റീനാണ് ഇതിലേതാണ് വലുത് ഇതാണ് വലുത് അല്ലെ വൺ ബൈ ഫോർ ആണ് വൺ ബൈ സിക്സ്റ്റീനേക്കാളും വലുത് അതായത് പവർ വരുന്ന സമയത്ത് പവർ പവറിൻ്റെ മേലെ മൈനസ് വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വലിയ പവർ നമ്മൾ വലിയ നമ്പർ എങ്ങനെ കിട്ടുക ആ ചെറിയ പവറുള്ള നമ്പർ ആയിരിക്കും വലിയ നമ്പർ അപ്പോൾ അതിൽ ടൂറേസ് ടു മൈനസ് ടു ആണ് വലുത് അപ്പോൾ ത്രീയിൻ്റെ ഏതായിരിക്കും ത്രീ റേസ് ടു മൈനസ് ടു ആണ് വലുത് ഓക്കെ അടുത്ത് നോക്കുക ഫൈവിൻ്റെത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഫൈവിൻ്റെ സീറോ ഉണ്ട് മൈനസ് വണ് ഉണ്ട് മൈനസ് ടു ഉണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരുപ്പെട്ട ഒരു പോയിൻറ്റ് ഇവിടെ നമ്മൾ എന്ത് വിചാരിക്കും ഫൈവ് റൈസ് ടു സീറോ ആണ് നമ്മൾ വലിയ പവർ എന്ന് വിചാരിക്കും പക്ഷേ വലിയ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക ജസ്റ്റ് ഫൈവ് റൈസ് ടു മൈനസ് ടു പറയാൻ എന്താണ് വൺ ബൈ ഫൈ സ്ക്വയർ അതായത് ഒന്ന് ബൈ ഇരുപത്തി അഞ്ച് അതുപോലെ ഫൈവ് റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എന്താ വൺ ബൈ ഫൈവ് അല്ലെങ്കിൽ വൺ ബൈ ഫൈവ് റൈസ് ടു വണ്ണ് അതായത് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടു അതുപോലെ ഫൈവ് റൈസ് ടു സീറോ അല്ലേ ഏതെങ്കിലും നമ്പറിൻ്റെ റേസ് ടു സീറോ എന്നെന്താ അതിൻ്റെ അർത്ഥം അത് ഈക്വൽ ടു വൺ ആണ് അപ്പോൾ അവിടെ നോക്കുക നമ്മളവിടെ ഫൈൻഡ് ചെയ്യുന്ന എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് എൽ സി എം ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഫൈവ് റൈസ് ടു സീറോ ആയിരിക്കും സെലക്ട് ചെയ്യുക കാരണം ഇതിൽ ചെറിയ നമ്പർ നോക്കുമ്പോൾ സോറി ഇതിൽ എന്താ ഇവിടെ മൈനസ് വാല്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സീറോ ആയിരിക്കും സെലക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരിക ഇവിടെ നോക്കുക ഈ ഫൈവറസ്റ്റ് സീറോ പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ് അത് വണ്ണാണ് അത് എന്തല്ല അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ല ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക ദിസ്ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് ദിസ്ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് അല്ലേ നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പറഞ്ഞാൽ എന്താണ് ആ ഒരു നമ്പറിൻ്റെ കോമൺ മൾട്ടിപ്പിൾ അല്ല അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ ഫൈവ് റേസ് സീറോ വൺ ആണ് ഇപ്പോൾ എന്താണ് വൺ എന്ന് പറഞ്ഞ നമ്പർ ഒരിക്കലും അഞ്ചിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലേ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് അഞ്ച് പിന്നെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഇതാ അഞ്ച് രണ്ട് പത്ത് പിന്നെ മൂന്നാമത്തത് അഞ്ച് ടു മൂന്ന് പതിനഞ്ച് അപ്പോൾ അതൊക്കെയാണ് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ നമ്മൾ എൽ സി എമ്മിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഫൈവ് റേസ് ടു സീറോ അതായത് എൽ സി എമ്മിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു നമ്പർ റേസ് ടു സീറോ നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല ഓക്കെ കാരണം നിങ്ങൾക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത് എൽ സി എം നമ്മൾ കാണുമ്പോൾ വലിയ പവറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇത് അഞ്ച് റൈസ് ടു സീറോ അഞ്ച് റേസ് ടു മൈനസ് വൺ അഞ്ച് റൈസ് ടു മൈനസ് ടു അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മൈനസ് ടുവിനേക്കാളും മൈനസ് വണ്ണിനേക്കാളും വലുതേതാണ് സീറോ ആണ് പക്ഷേ എന്തല്ല അഞ്ചിൻ്റെ ഒരു മൾട്ടിപ്പിളല്ല ഫൈവ് റൈസ് ടു സീറോ അതായത് വണ്ണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് റൈസ് ടു സീറോ ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല ഏത് സെലക്ട് ചെയ്യണം ഇതിൽ ഈ ഇതിൽ വലിയ നമ്പർ അതായത് അഞ്ച് റേസ് ടു മൈനസ് ടുയിലും അഞ്ച് റേസ് ടു മൈനസ് വണ്ണും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ നമ്പർ ഏതാണ് അഞ്ച് റേസ് ടു മൈനസ് വണ്ണാണ് അല്ലെങ്കിൽ ചെറിയ പവറുള്ള നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫൈവ് റേസ് ടു മൈനസ് വൺ ആണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ എൽ സി എം അതുപോലെ നമുക്ക് എച്ച് സി എഫ് ഫൈൻഡ് ചെയ്യാം എച്ച് സി എഫ് നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യാം ചെറിയ പവർ നമ്മൾ സെലക്ട് ചെയ്യാല്ലേ ഇവിടെ ടു റേസ് ടു സീ ത്രീ റേസ് ടു വൺ അതുപോലെ നമ്മൾ ചെറിയ പവറാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം ടു ഉണ്ടായിരിക്കും ത്രീ ഉണ്ടായിരിക്കും ഫൈവ് ഉണ്ടായിരിക്കും ഇനി എന്ത് ചെയ്യണം അതിൻ്റെ ചെറിയ പവേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ചെറിയ പവർ ഏതായിരിക്കും വലിയ നമ്പറായിരിക്കും അതായത് വലിയ വലിയ പവറുള്ള നമ്പറായിരിക്കും ചെറിയ നമ്പറായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ടു റേസ് ടു മൈനസ് ഫോർ ആയിരിക്കും ഇതിൽ ചെറിയ നമ്പർ അതുപോലെ ത്രീൻ്റെ ആകുമ്പം ത്രീ റേസ് ടു മൈനസ് ഫൈവ് ആയിരിക്കും അതിലേറ്റവും ചെറിയ നമ്പർ ഇനി ഫൈവ് ആകുന്ന സമയത്ത് അവിടെ നോക്കുക അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സെവൻ റേസ് ടു സീറോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എച്ച് സി എഫ് നോക്കുമ്പോൾ സീറോൻ്റെ പ്രശ്നമില്ല കാരണം നമുക്കറിയാം ഫൈവ് റേസ് ടു സീറോ പറഞ്ഞാൽ വണ്ണാണ് നമ്മൾ എന്താ കാണുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് അതായത് നമുക്കറിയാം അഞ്ചിൻ്റെ ഒരു ഫാക്ടറാണല്ലോ വണ്ണ് അപ്പോൾ എന്തെയ്യാം നമുക്ക് ഫൈവ് റേസ്റ്റ് ടു സീറോ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ എച്ച് സി എഫും അതുപോലെ എൽ സി എമ്മും ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ടു റേസ്റ്റ് മൈനസ് ടു ത്രീ റേസ്റ്റ് മൈനസ് ടു ഫൈവ് റേസ്റ്റ് മൈനസ് വണ് ടു റേസ്റ്റ് മൈനസ് ഫോർ ത്രീ റേസ്റ്റ് മൈനസ് ഫൈവ് ഫൈവ് റേസ്റ്റു സീറോ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ചെയ്യാം ടു റേസ് ടു മൈനസ് സെവൻ ഇൻറ്റു ത്രീ റേയ്സ് ടു മൈനസ് ഫൈവ് ഇൻറ്റു ഫൈവ് റേസ് ടു മൈനസ് ടു ഇൻറ്റു സെവൻ റേസ് ടു മൈനസ് ത്രീ രണ്ടാമത്തെ സെറ്റ് ടു റേസ് ടു മൈനസ് നയൻ ഇൻറ്റു ത്രീ റേസ് ടു മൈനസ് ഫോർ ഇൻഡു ഫൈവ് റേസ് ടു മൈനസ് ത്രീ ഇൻഡു സെവൻ റേസ് ടു മൈനസ് ഫോർ മൂന്നാമത്തെ സെറ്റ് ടു റേസ് ടു മൈനസ് ഫൈവ് ഇൻഡു ത്രീ റേസ് ടു മൈനസ് ടു ഇൻഡു ഫൈവ് റേസ് ടു മൈനസ് വൺ ഇൻഡു സെവൻ റേസ് ടു മൈനസ് ടു ഈ നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫും നമ്മൾ ഫൈൻഡ് ചെയ്യാം എങ്ങനെ കിട്ടുക നമുക്കറിയാം എൽ സി എം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇവിടെ നോക്കുക ടു ഉണ്ട് ഇതിലും ത്രീയുണ്ട് എല്ലാം മൂന്ന് സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്താണ് എല്ലാം ടു ത്രീ ഫൈവ് സെവൻ വരുന്നുണ്ട് ഓക്കെ ഇനി എന്ത് ചെയ്യുക നമ്മൾ പവേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം എൽ സി എം കാണണമെങ്കിൽ വലിയ പവർ സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാം മൈനസ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ മൈനസ് ആകുന്ന സമയത്ത് നമ്മൾ ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക അപ്പോൾ അത് ടു റേസ്റ്റ് മൈനസ് ഫൈവ് ത്രീ റേസ്റ്റ് മൈനസ് ടു ഫൈവ് റേസ്റ്റ് മൈനസ് വൺ സെവൻ റേസ് ടു മൈനസ് ടു ഓക്കെ ആണല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇനി എച്ച് സി എഫ് കാണുമ്പം എന്താണ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ചെറിയ പവറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നോക്കുക ടു റേസ് ടു മൈനസ് നയൻ ഇൻറ്റു ത്രീ റേസ് ടു മൈനസ് ഫൈവ് ഇൻറ്റു ഫൈവ് റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു സെവൻ റേസ് ടു മൈനസ് ഫോർ അപ്പോൾ നമ്മുടെ എൽ സി എമ്മും എച്ച് സി എഫും നമ്മൾ ഫൈൻഡ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആ ഇനി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു ചെറിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ടു നമ്പേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ എച്ച് സി എഫ് ആൻഡ് എൽ സി എഫ് അടുത്തൊരു ഹെഡിങ് എഴുതാം ടു നമ്പേഴ്സ് ടു നമ്പേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ എച്ച് സി എഫ് ആൻഡ് എച്ച് സി എഫ് ആൻഡ് എൽ സി എം ടു നമ്പേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓക്കെ അപ്പോൾ നോക്കുക എന്താണ് രണ്ട് നമ്പേഴ്സ് അതായത് എന്താ ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പേഴ്സും അതിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ഒരു ഇത് ഫസ്റ്റ് നമ്പർ ഓക്കെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് ഫസ്റ്റ് നമ്പർ ഇൻ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു നമുക്ക് എന്താ ആ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതായത് ഫസ്റ്റ് നമ്പർ ഒരു നമ്പറാണ് സെക്കൻഡ് നമ്പർ പറഞ്ഞാൽ മറ്റൊരു നമ്പറാണ് അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതിന് ഈക്വലായിട്ട് എന്ത് കിട്ടും ആ നമ്പേഴ്സിൻ്റെ തന്നെ എൽ സി എം ഇൻഡു എച്ച് സി എഫ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും രണ്ടും സെയിം ആയിരിക്കും അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എം എച്ച് സി എഫ് നമുക്കറിയാം അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും അതുപോലെ തന്നെ ആ രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും എപ്പോഴും സെയിം ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ബോക്സിലാക്കി വെക്കുക അപ്പോൾ നമ്മളെ ടു നമ്പേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ എച്ച് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് നമ്പർ നമ്പറിൻ്റെ സെക്കൻഡ് നമ്പർ ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക ആ നമ്പേഴ്സിൻ്റെ തന്നെ എൽ സി എമ്മും എൽ സി എമ്മും അതുപോലെ എച്ച് സി എഫും തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന ആൻസർ ഓക്കെ ഇനി നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു പ്രൂഫ് തരാം അല്ലേ ഓക്കെ നമുക്കതിൻ്റെ ഒരു അത് ഓ ശരിക്കും നമുക്കത് കറക്റ്റ് തന്നെയാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എഴുതാം ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഒരു രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ പന്ത്രണ്ടായിട്ടും പതിനാറായിട്ടും നമ്മൾ ജസ്റ്റ് നോക്കുക നമ്മൾ ജസ്റ്റ് അതിനൊരു എന്തെയ്യാ നമ്മൾ തെളിയിക്കാൻ പോകണത് അത് ഈ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക രണ്ട് നമ്പർ നമ്പറുണ്ട് പന്ത്രണ്ടും പതിനാറും അപ്പോൾ നമുക്കറിയാം പന്ത്രണ്ടിൻ്റെയും പതിനാറിൻ്റെയും എന്തെയ്യുക ആദ്യം നമുക്ക് എച്ച് എസ് സി എഫ് കണ്ടെത്തി വെക്കാം അപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്പേഴ്സിനെ പറ്റിയൊക്കെ ഒരു എക്സ്പേർട്ടായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പന്ത്രണ്ടും പതിനാറ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതിൽ പൂർണ്ണമായിട്ടും നമുക്ക് നാലിൻ്റെ മട്ടിപ്പിളാണ് പന്ത്രണ്ടും പതിനാറും അല്ലെ മൂന്നാല് പന്ത്രണ്ടാണ് നന്നാല് പതിനാറ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നാല് എഴുതാം ഓക്കെ അപ്പോൾ മുന്നാല് പന്ത്രണ്ട് നന്നാല് പതിനാറ് ഇനി നോക്കുക മൂന്നിലും നാലിലും നമുക്ക് ഈക്വൽ ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ്മിറ്റ് ആകെ ഒറ്റ നമ്പറേ ഉള്ളൂ അതായിട്ട് അതായത് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെയ്യാ നമ്മൾ അവിടെ അതവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ എച്ച് സി എഫ് എന്ത് കിട്ടി പന്ത്രണ്ടിൻ്റെയും പതിനാറിൻ്റെ എച്ച് സി എഫ് നമുക്ക് നാല് കിട്ടി ഇനി എന്ത് ചെയ്യാം നമ്മൾ ജസ്റ്റ് എൽ സി എം കൂടി കണ്ടെത്താം അവിടെ ബാക്കി മൂന്നും നാലും ഉണ്ട് എന്ത് ചെയ്യുക ആ ചെറിയ നമ്പർ പുറത്തേക്ക് എടുത്ത് എഴുതുക മൂന്നിൽ മൂന്നും ഒരുത്തവണ നാല് മൂന്ന് പൂർണ്ണമായിട്ട് പോയില്ല അപ്പോൾ നാലു തന്നെ ഇങ്ങോട്ട് എഴുതുക പിന്നെ എന്ത് ചെയ്യുക ഇതിൽ ചെറിയ നമ്പർ നാലാണ് നാല് ഇറക്കി എഴുതുക ഒന്നിൽ നാല് പൂർണ്ണമായിട്ട് പോയില്ല നാല് നാല് ഒരു തവണ നീ എന്ത് ചെയ്യുക ലാസ്റ്റ് ഒന്നോ ഒന്നും 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 എന്തെയ്യുക നമ്മൾ അടച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്ത് ചെയ്യുക ഇത് ഈ മൂന്ന് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ അപ്പോൾ നമുക്ക് എൽ സി എം കിട്ടും നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് നാല് നാൽപ്പത്തി എട്ട് അപ്പോൾ പന്ത്രണ്ടിൻ്റെയും പതിനാറിൻ്റെയും എൽ സി എം നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി എയ്റ്റ് കിട്ടി ഇനി നമ്മൾ പറഞ്ഞു എന്താ പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇതിൽ ഫസ്റ്റ് നമ്പർ ഏതാണ് പന്ത്രണ്ടാണ് സെക്കൻഡ് നമ്പർ പതിനാറാണ് ഈക്വൽ ടു എന്താ പറയുന്നത് ആ നമ്പേഴ്സിൻ്റെ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എൽ സി എം എത്രയാണ് ഫോർട്ടി ആണ് എച്ച് സി എഫ് നാലാണ് എന്ത് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഈ പന്ത്രണ്ടിനെപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ബൈ പന്ത്രണ്ടാവും അല്ലേ നാൽപ്പത്തി എട്ട് ബൈ പന്ത്രണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ എവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം നാല് പന്ത്രണ്ടാണ് നാൽപ്പത്തി എട്ട് ഓക്കെ അതുപോലെ ഈ നാലിനെപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പതിനാറ് ബൈ നാലാവും അതായത് നന്നാല് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം പതിനാറ് നാല് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം നന്നാല് പതിനാറ് കിട്ടും ഇപ്പം എന്തായി നാല് ഈക്വൽ ടു നാല് അല്ലേ നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ ഫസ്റ്റ് നമ്പർ ടു സെക്കൻഡ് നമ്പർ കിട്ടി എൽ സി എഫ് എൻ്റെ എൽ സി എഫിന് ഈക്വൽ ആണ് അല്ലേ ഇപ്പം എന്താണ് നാല് ഈക്വൽ ടു നാല് കിട്ടി അർത്ഥം നമ്മൾ ഈ പഠിച്ച കാര്യം ഓക്കെ തന്നെയാണ് എന്ത് ചെയ്യാൻ നമുക്ക് അതിലിരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം നോക്കാനുണ്ട് അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ആന്ന് പഠിച്ചു ഓക്കെ ഇനി ഇവിടെ നോക്കുക ഈ ഫസ്റ്റ് നമ്പറും ഈ സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ എസ് ടു ബി എന്നുള്ളൊരു അനുപാതത്തിലാന്ന് വിചാരിക്കുക ഓക്കെ അല്ലെങ്കിൽ എ ഇസ് ടു ബി എന്നുള്ളൊരു പ്രൊപ്പോഷനിലാണെന്ന് വിചാരിക്കാം ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ എസ് ടു ബി എന്നൊരു പ്രൊപ്പോഷനാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഈക്വേഷൻ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതാം അതായത് എ ഇൻ ടു എച്ച് സി എഫ് എ ഇൻ ടു ബി ഇൻ ടു എച്ച് എസ് സി എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം എൽ സി എം ഇൻ എച്ച് സി എഫ് എന്ന് എഴുതാം ഓക്കെ അതായത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്നുള്ളത് എ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എ ഈസ് ടു ബി എന്നൊരു പ്രൊപ്പോഷനിൽ ആണെങ്കിൽ അല്ലെങ്കിൽ അനുപാതത്തിൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ പ്രൊപ്പോർഷൻ ഇൻറ്റു ഈ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് ഈ പ്രൊപ്പോർഷൻ ഇൻറ്റു ഈ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് ഇൻറ്റു ഈ ബി പ്രൊപ്പോർഷൻ ഇൻറ്റു ആ ഈ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഈ പറഞ്ഞിട്ടുള്ള എൽ സി എഫ് ആൻഡ് എച്ച് സി എഫിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ നോക്കുക ഇവിടെ എ ഇൻറ്റു എച്ച് സി എഫ് ഇൻറ്റു ബി ഇൻ എച്ച് സി എഫ് ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ആണ് അപ്പോൾ ഇവിടെയും എച്ച് സി എഫ് ഉണ്ട് ഈക്ല ടുൻ്റെ ഈക്ല ടു ഇപ്പുറത്തും എച്ച് സി എഫ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ ഈ ഒരു എച്ച് സി എഫിനെയും ഈ ഒരു എച്ച് സി എഫ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഈ ഒരു എച്ച് സി എഫ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ല ഈക്ല ടു അപ്പുറം അപ്പുറം സെയിം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി ആരൊക്കെയുള്ളത് ഇവിടെ എ ഇൻഡ് എച്ച് സി എഫ് ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഈക്വൽ ടു എൽ സി എം ഉണ്ട് അതായത് നമ്മൾ എ യും എയും ബിയും നമ്മൾ എന്ത് ചെയ്യുക ഒരുമിച്ച് എഴുതാം എ ഇൻറ്റു ബി ഒരുമിച്ച് എഴുതി ഇവിടെ ബാക്കിയുള്ള എച്ച് സി എഫ് എഴുതി ഇൻ എച്ച് സി എഫ് എഴുതി ഈക്വൽ ടു നമുക്ക് ഇവിടെ ബാക്കിയുള്ള എൽ സി എം എഴുതി ഓക്കെ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വീണ്ടും മാറ്റി എഴുതാം എ ഇൻ ബി ഈക്വൽ ടു എന്ത് ചെയ്യാം എച്ച് സി എഫിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എൽ സി എം ബൈ എച്ച് സി എഫ് നമുക്ക് എന്ത് ചെയ്യാം ഫൈനലി നമുക്ക് ആ എക്കേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം ഓക്കെ എ ഇൻ റ്റു ബി ഈക്വൽ ടു എൽ സി എം ബൈ എച്ച് സി എഫ് ഇവിടെ നോക്കുക എന്താണ് എയും ബിയും ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള പ്രൊപ്പോഷനാണ് അല്ലേ ഇപ്പോൾ രണ്ട് ഇസ് ടു ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഇസ്റ്റ് നാലു എന്ന് പറയുന്നത് അതുപോലത്തെ പ്രൊപ്പോഷനാണ് എ ഇസ് ടു അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എ ഇസ് ടു ബി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ വ്യക്തമായിട്ടും എഴുതി വെക്കുക അപ്പോൾ ഇനി ഇതുമായി സംബന്ധിച്ച ആണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റിൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വണ് നോക്കാം ഓക്കെ സം ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് ഇവിടെ എഴുതാം സം ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് ഓക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സമ്മേ നമുക്ക് എന്ത് കിട്ടും ഫിഫ്റ്റി ഫൈവ് കിട്ടും സമ്മേതാന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ നമുക്ക് ഫിഫ്റ്റി ഫൈവ് കിട്ടും അതുപോലെ എച്ച് സി എഫ് ഈക്വൽ ടു നമുക്ക് ഫൈവ് തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഹൗ മെനി പോസിബിൾ പേർസ് ഹൗ മെനി പോസിബിൾ പോസിബിൾ പെയർ ഓഫ് എന്താ ക്വസ്റ്റ്യൻ question, sum of two numbers equal to 55 തന്നിട്ടുണ്ട് അതുപോലെ എച്ച് സി എഫ് ഈക്വൽ ടു നമുക്ക് ഫൈവും തന്നിട്ടുണ്ട് അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അൻപത്തഞ്ച് കിട്ടും അതുപോലെ ആ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് നമുക്ക് അഞ്ച് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോസിബിൾ പെയ് പെയർ ഓഫ് നമ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ എത്ര പോസിബിൾ പെയർസ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും എത്ര പെയർ ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അതായത് രണ്ട് നമ്പർ നമ്പറുണ്ട് ഇപ്പോൾ പത്തും നാൽപ്പത്തഞ്ചും കൂട്ടി അൻപത്തഞ്ചും കിട്ടും പക്ഷെ അതിൻ്റെ എച്ച് സി എഫ് അഞ്ചാണോ നോക്കണം നമുക്ക് ഉറപ്പില്ല ഓക്കെ അതുപോലെ അങ്ങനത്തെ എത്ര ജോഡി നമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്കാം സം ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു നമുക്ക് ഫിഫ്റ്റി ഫൈവ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം ഫിഫ്റ്റി ഫൈവ് എഴുതാം ഇനി ഇവിടെ നോക്കാം നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ അല്ലേ എ ഇസ് ടു ബി എന്ന റേഷ്യോലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ ഇൻറ്റു ബി ഈക്വൽ ടു എൽ സി എം ബൈ എച്ച് സി എഫ് എന്ന് എഴുതാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ നമുക്കിവിടെ എഴുതാം ഇവിടെ നമ്മൾ എഴുതി ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ആണെന്ന് നമുക്കറിയാം ഓക്കെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്താ ഇവിടെ എച്ച് സി എഫ് ഫൈവ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്പറിൻ്റെ റേഷ്യോ അല്ലേ എ എന്ന് പറഞ്ഞ റേഷ്യയിലാണ് അപ്പോൾ ആ റേഷ്യോ ഇൻ എച്ച് സി എഫ് ആ റേഷ്യോ ഇൻഡു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിൽ ഇപ്പോൾ ഒരു നമ്പർ എ എന്ന് എ അല്ല ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എസ് ടു ബി വിചാരിക്കാം ഇവിടെ എഴുതാം ഇഫ് നമ്പേഴ്സ് റേഷ്യോ ഈസ് എ ഇസ് ടു ബി ഇപ്പോൾ എന്താണ് ജസ്റ്റ് ബ്രാക്കറ്റിലൊക്കെ എഴുതാം ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എസ് ടു ബി വിചാരിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ റേഷ്യോ എ ഫസ്റ്റ് നമ്പറിൻ്റെ ആ എ റേഷ്യോ ഇൻറ്റു എച്ച് സി എഫ് പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ ബി റേഷ്യോ ഇൻറ്റു എച്ച് സി എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം അതായത് ഒരു നമ്പറിൻ്റെ റേഷ്യോ ഇൻറ്റു എച്ച് സി എഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ നമ്പർ കിട്ടും മനസ്സിലാക്കി വെക്കുക അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എ ഇസ് ടു ബി ആണെങ്കിൽ ആ ഫസ്റ്റ് നമ്പറിൻ്റെ റേഷ്യോ എന്ന് വിചാരിക്കുക അപ്പോൾ ആ റേഷ്യോ ഇൻറ്റു ആ നമ്പേഴ്സിൻ്റെ എച്ച് എസ് സി പേതെന്ത് കിട്ടും നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടും ഓക്കെ എന്തിന് ഈക്വലാണ് ഫസ്റ്റ് നമ്പറിന് ഈക്വൽ ആണ് അതുപോലെ സെക്കൻഡ് നമ്പറിൻ്റെ റേഷ്യോ ബി ആണ് അപ്പോൾ ആ റേഷ്യോ ഇൻറ്റു എച്ച് എസ് സി പെയ്ത് നമുക്ക് എന്ത് കിട്ടും സെക്കൻഡ് നമ്പർ കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്പർ ഇപ്പോൾ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എന്ന് എഴുതാം അല്ലേ നമുക്ക് കൊച്ചിയിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂട്ടി നമുക്ക് അൻപത്തഞ്ച് തന്നിട്ടുണ്ട് മനസ്സിലാക്കി വെക്കുക രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എസ് ടു ബി ആണെങ്കിൽ ആ ഫസ്റ്റ് നമ്പറിൻ്റെ റേഷ്യോ എയും സെക്കൻഡ് നമ്പറിൻ്റെ റേഷ്യോ ആണെങ്കിൽ ആ ഫസ്റ്റ് നമ്പറിൻ്റെ റേഷ്യോ എ ഇൻറ്റു ആ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് ഏത് നമുക്കെന്ത് കിട്ടും ആ ഫസ്റ്റ് നമ്പർ കിട്ടും അതുപോലെ സെക്കൻഡ് നമ്പറിൻ്റെ റേഷ്യോ ബി ഇൻറ്റു ആ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് ആയി നമുക്ക് എന്ത് കിട്ടും സെക്കൻഡ് നമ്പർ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എ ഇൻ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ് ബി എൻ്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറാണ് ഈക്വൽ ടു എന്തെഴുതാം ഫിഫ്റ്റി ഫൈവ് എഴുതാം ഇനി ഇവിടെ നോക്കുക ഇതിൽ കോമണായിട്ട് എച്ച് സി എഫ് ഉണ്ട് ഇതിലും കോമൺ ആയിട്ട് എച്ച് സി എഫ് ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എച്ച് സി എഫിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു അല്ലേ ഇതിൽ എച്ച് സി എഫ് ഉണ്ട് ഇതിലും എച്ച് സി എഫ് ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എച്ച് എച്ച് സി എഫിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു ഇനി എന്ത് ചെയ്യുക ബാക്കിയുള്ളത് എ ഉണ്ട് പ്ലസ് ബി ഉണ്ട് അല്ലേ ഇവിടെ നോക്കുക എ ഇൻ്റെ എച്ച് സി എഫ് എ ഇൻ്റെ എച്ച് സി എഫ് സൈൻ പ്ലസ് ഇട്ടു ബി എൻ്റെ എച്ച് സി എഫ് ബി ഉണ്ട് എച്ച് സി എഫ് അല്ലേ എച്ച് എഫിന് നമ്മൾ പുറത്തെടുത്തു ഇൻറ്റു എ പ്ലസ് ബിക്കൽ എന്ത് എഴുതാൻ വേണ്ടി നമുക്ക് ഫിഫ്റ്റി ഫൈവ് കൊടുക്കാം ഇവിടെ നോക്കുക നമുക്കിവിടെ എച്ച് സി എഫ് എത്രയാണെന്നറിയാം അഞ്ചാണെന്ന് അറിയാം അല്ല എച്ച് സി എഫ് നമുക്ക് അഞ്ചാണെന്ന് അറിയാം അപ്പോൾ എന്ത് ചെയ്യുക എ പ്ലസ് ബി ഈക്വൽ ടു ഇപ്പുറത്ത് അൻപത്തി അഞ്ച് ഉണ്ട് ഈ എച്ച് സി എഫ് എന്ത് ചെയ്യുക ഇപ്പുറത്തേക്ക് വരുമ്പം ബൈ എച്ച് സി എഫ് ആവും അതായത് അൻപത്തഞ്ച് ബൈ എച്ച് സി എഫ് എത്രയാണ് അഞ്ചാണ് അപ്പം അൻപത്തഞ്ച് ബൈ അഞ്ച് നമുക്ക് പതിനൊന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് പതിനൊന്ന് കിട്ടി എന്തായിരുന്നു എയും ബിയും ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് എയും ബിയും അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ കഴിഞ്ഞാൽ പതിനൊന്ന് കിട്ടുന്നു ഇപ്പോൾ നമ്പർ ഏതൊക്കെയായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്യാം ഫസ്റ്റ് ഒന്ന് എഴുതാം ഒന്നേ പ്ലസ് പത്ത് എഴുതാ നമുക്ക് പതിനൊന്ന് കിട്ടും അടുത്ത് നോക്കാം രണ്ട് രണ്ടേ പ്ലസ് ഒമ്പത് എഴുതാ നമുക്ക് പതിനൊന്ന് കിട്ടും അടുത്തെഴുതാം മൂന്ന് മൂന്ന് പ്ലസ് എട്ട് എഴുതാ നമുക്ക് പതിനൊന്ന് കിട്ടും അടുത്തെഴുതാം നാല് നാല് പ്ലസ് ഏഴ് എഴുതാ നമുക്ക് പതിനൊന്ന് കിട്ടും അടുത്തെഴുതാം അഞ്ച് അഞ്ച് പ്ലസ് ആറ് എഴുതാ നമുക്ക് പതിനൊന്ന് കിട്ടും ഇന്നലത്തെ ഏതായിരിക്കും പിന്നെ അടുത്ത് വരുന്നത് ആറ് ആറേ പ്ലസ് അപ്പം നമ്മൾ നീണ്ടു വീണ്ടും നമ്മൾ എഴുതാണ്ട് ആവശ്യമില്ല ഇപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടിയില്ല ഒന്നും പത്തും കൂട്ടിയും പതിനൊന്ന് രണ്ടും ഒമ്പതും പതിനൊന്ന് മൂന്നും എട്ടും പതിനൊന്ന് നാലും ഏഴും പതിനൊന്ന് അഞ്ചും ആറും പതിനൊന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഹൗ മെനി പോസിബിൾ പേഴ്സ് ഓഫ് നമ്പേഴ്സ് ആണ് ഇതുപോലത്തെ എത്ര ജോഡി നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ രണ്ട് നമ്പേഴ്സ് കൂട്ടിയൻപത്തഞ്ച് കിട്ടും അതുപോലെ എച്ച് എഫ് അഞ്ചാണെങ്കിൽ എത്ര ജോഡി നമ്പേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് ഈ ഒന്നും പത്തും രണ്ടും ഒമ്പതും ഒക്കെ എന്താണ് ഈ പറഞ്ഞ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഒന്നും പത്തും ഉണ്ട് രണ്ടും രണ്ട് ഉണ്ട് മൂന്ന് എട്ടുണ്ട് നാല് ഏഴുണ്ട് അഞ്ചു ആറുണ്ട് ഇതിൽ പോസിബിൾ ആയിട്ടുള്ള പേഴ്സ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം ഈ ഒന്നും പത്തും നോക്കുമ്പം ആ ഒന്നും പത്തും കോപ്രൈം നമ്പേഴ്സ് ആണോ നമ്മൾ ശ്രദ്ധിക്കണം കോപ്രൈൻ നമ്പേഴ്സിലുള്ള ജോഡികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കോപ്രൈം ആയിട്ട് വരുന്ന ജോഡികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് എന്തായിരിക്കും വൺ ആയിരിക്കും അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുക അതായത് ആ രണ്ട് നമ്പേഴ്സിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനത്തെ നമ്പറാണ് കോപ്രൈം നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഈ ജോഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ട് നമ്പേഴ്സ് കോ പ്രൈം ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ജോഡിയെ നമ്മൾ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഫസ്റ്റ് നോക്കാം ഇത് ഒന്നും പത്തും അല്ലേ ആ രണ്ട് ആ ജോഡി അറിയുന്ന ഒന്നും പത്തുമാണ് അപ്പോൾ ഒന്നിൻ്റെയും പത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്ക് പറ്റിയ നമ്പർ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു കോപ്രൈം നമ്പർ ജോഡിയാണ് അടുത്ത് നോക്കുക രണ്ടും ഒമ്പതും രണ്ടിലും ഒമ്പതിലും നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റിയ വണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും എന്താണ് നമുക്ക് കോ പ്രൈം ജോഡികളാണ് അടുത്ത മൂന്നും എട്ട് നോക്കാം മൂന്നിലും എട്ടിലും നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റിയ നമ്പർ ഏതാണ് ഒന്ന് മാത്രമേ ഉള്ളൂ അതും കോ പ്രൈമാണ് പിന്നെ നാലും ഏഴും നാലിലും ഏഴിലും നമുക്ക് പൂർണ്ണമായിട്ടും ഭരിക്കാൻ പറ്റിയ നമ്പറ് ഒന്ന് മാത്രമേ ഉള്ളൂ അതും കോപ്രയമാണ് അതുപോലെ അഞ്ചും ആറ് നോക്കുന്ന സമയത്ത് അഞ്ചിലും ആറിലും നമുക്ക് പൂർണ്ണമായിട്ടും ഭരിക്കാൻ പറ്റിയ നമ്പറ് ഒന്ന് മാത്രമേ ഉള്ളൂ അതും കോപ്രയമാണ് അപ്പോൾ ഹൗ മെനി പോസിബിൾ പെയർസ് ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ എത്ര പോസിബിൾ നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര ജോഡി നമ്പേഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ജോഡി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഫൈവ് പെയേഴ്സ് അല്ലെ അഞ്ച് ജോഡി നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മുടെ കൊസ്റ്റ്യൻ ചോദിക്കുകയാണ് ആ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും നമ്മുടെ ചോദിക്കൻ ചോദിക്കുകയാണ് അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തുക ഇത് ഒന്നും ഇത് പത്തും രണ്ടും ഇത് എന്താണ് ഇത് നമ്പേഴ്സ് അല്ല അത് നമ്മൾ ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് ഒന്നും പത്തും അല്ലെങ്കിൽ അതായത് ഇവിടെയുള്ള എയും ബി യും ആണ് നമുക്ക് കിട്ടിയുള്ളത് അല്ലെങ്കിൽ എ ഒന്നാകാം അല്ലെങ്കിൽ പത്താകാം അല്ലെങ്കിൽ എ രണ്ടാകാം അല്ലെങ്കിൽ ബി ഒമ്പതാകാം അല്ലെങ്കിൽ എ മൂന്നാകാം ബി എട്ടാകാം അല്ലെങ്കിൽ എ നാലാകാം ബി ഏഴാകാം അല്ലെങ്കിൽ എ അഞ്ചാകാം ബി ആറാകാം ഇനി എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ക്വസ്റ്റിയൻ മാറ്റി ചോദിക്കുകയാണ് ആ പേ ജോഡി നമ്പേഴ്സ് ഏതൊക്കെയാ ചോദിക്കുക വിചാരിക്കുക നമ്മളെങ്ങനെ കണ്ടെത്തുക ഫസ്റ്റ് ജോഡി നോക്കുക ഒന്നും പത്തും എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്പറിൻ്റെ റേഷ്യോ ഇൻറ്റു എച്ച് എസ് സി എഫ് എഴുതാ നമുക്ക് എന്ത് കിട്ടും രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ ഇപ്പോൾ എസ് റ്റു ബി ആണെങ്കിൽ ആ എ ആ റേഷ്യോ ഇൻറ്റു എച്ച് സി എഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ നമ്പേഴ്സ് കിട്ടും അവിടെ നോക്കുക ഇതിപ്പോൾ റേഷ്യെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ബി എന്ന് പറഞ്ഞാൽ പത്താണ് അതായത് ഒന്നേ എസ് ടു പത്ത് എന്നുള്ള റേഷ്യോയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഈ റേഷ്യോ നമുക്ക് എച്ച് സി എഫ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും നമ്മുടെ നമ്പർ കിട്ടും അതായത് ഫസ്റ്റ് ജോഡി നമ്പർ നോക്കുക ഫസ്റ്റ് ഇതൊന്നാണ് ഇത് പത്താണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒന്നിന് നമുക്ക് എച്ച് എസ് സി എഫ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും അഞ്ച് കിട്ടും ഒന്ന് ഇൻറ്റു അഞ്ച് നമുക്ക് അഞ്ച് കിട്ടും അതുപോലെ പത്തിന് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് അൻപത് കിട്ടും ഇത് നോക്കൂ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം ഓക്കെ അല്ലേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി അൻപത്തഞ്ച് കിട്ടുന്നു അഞ്ചും അൻപതും കൂട്ടി എത്ര കിട്ടും അൻപത്തഞ്ച് കിട്ടും അതുപോലെ രണ്ടാമത്തെ ജോഡി നോക്കുക ഇത് രണ്ടും ഒമ്പതാണ് റേഷ്യോ രണ്ട് ഇസ്റ്റു ഒമ്പതിലാണ് ഇപ്പം എന്തെയ്യുക റേഷ്യോ ഇൻറ്റു എച്ച് സി എഫ് ചെയ്യ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇവിടെ നോക്കൂ പത്തും നാൽപ്പത്തഞ്ചും കൂട്ടി എത്ര കിട്ടും അൻപത്തഞ്ച് കിട്ടും ഓക്കെ അല്ലേ അടുത്ത് നോക്കുക മൂന്നും എട്ടും ഇപ്പം എന്തെയ്യുക മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഇവിടെ നോക്കൂ പതിനഞ്ചും നാൽപ്പതും കൂട്ടിയാൽ നമുക്ക് അൻപത്തഞ്ച് കിട്ടും ഇനി അടുത്ത് നോക്കാം നാല് ഇസ്റ്റു ഏഴ് അപ്പോൾ നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ നമ്പർ ഏതൊക്കെയാണ് ഇരുപതും മുപ്പത്തഞ്ചും ഇരുപതും മുപ്പത്തഞ്ചും കൂട്ടി എത്ര കിട്ടും നമുക്ക് അൻപത്തഞ്ച് കിട്ടും അടുത്ത ലാസ്റ്റ് അഞ്ച് ഇസ്റ്റു ആറ് അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് അടുത്ത് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇവിടെ നോക്കൂ ഇരുപത്തഞ്ചും മുപ്പതും കൂട്ടി എത്ര കിട്ടും അൻപത്തഞ്ച് കിട്ടും അപ്പോൾ ആ ജോഡി നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക അഞ്ച് അഞ്ചോ അൻപതാകാം പത്തോ നാൽപ്പത്തഞ്ചോ ആകാം പതിനഞ്ചോ നാൽപ്പതാകാം ഇരുപതോ മുപ്പത്തഞ്ചും ആകാം ഇരുപത്തഞ്ചും മുപ്പതാകും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫൈവ് പെയർസാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ആ നമ്പേഴ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ആ റേഷ്യോ ഇൻഡു എച്ച് എഫ് ചെയ്യാൻ നമുക്ക് നമ്പേഴ്സ് കിട്ടും അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ് ക്ലാസിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാർട്ട് വൺ ക്ലാസ്സായിരുന്നു നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ബാക്കി കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൂടെ തൽക്കാലത്ത് വൈൻഡപ്പിയാണ് ബാക്കി നമുക്ക് പാർട്ട് ടുവിൽ പഠിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്